പഴയങ്ങാടി സുൽത്താൻ കനാലിന്റെ തകർന്ന പാർശ്വഭിത്തികൾ ഇനിയും പുനർനിർമ്മിച്ചില്ല. പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് ഭാഗങ്ങൾ തകർന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. തകർന്ന ഭാഗം പുനർനിർമ്മിക്കുമെന്ന അധികൃതരുടെ വാക്കും പാഴ്വാക്കായി. മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലി മുൻകൈയെടുത്താണ് 1766 സുൽത്താൻ കനാൽ നിർമ്മിച്ചത്. 1957 EMS ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് ആദ്യമായി നവീകരിച്ചത്. പിന്നീട് 1996 നയനാർ ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു 15 കോടി രൂപ മുടക്കി സുൽത്താൻ കനാലിന്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. എന്നാൽ പിന്നീടുള്ള നവീകരണ പ്രവൃത്തികൾ എല്ലാം വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമായിരുന്നു. ഇന്ന് തോടിന്റെ പാർശ്വഭിത്തികൾ പല ഭാഗങ്ങളിലും തകർന്നിരിക്കുകയാണ്. തോടിന് സമീപത്തുള്ള നിരവധി വീടുകൾക്കും ഇത് ഭീഷണി സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ മഴയ്ക്ക് വാടിക്കൽ ഭാഗത്ത് സുൽത്താൻ കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരുന്നു. MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് തകർന്ന ഭാഗം ദ്രുതഗതിയിൽ പുനർനിർമ്മിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അതുപോലെ ഒരുപാട് കക്കൂസ് പൈപ്പ് ഉണ്ട് ഇവിടെ പോളിട്ടിട്ട്, അതിൽ കൂടുതൽ വെള്ളം ഊർന്നിറങ്ങിയിട്ട് പോയി. അപ്പം മഴ പെയ്ത് കഴിയുമ്പം ഇത് മൊത്തം ഇതാവും. പിന്നെ അതിനാൾക്കായിട്ട് ഇതിന് ഇത് കിട്ടുന്നില്ല, ബലം കിട്ടുന്നില്ല. ബലം കിട്ടാത്തതിൻ്റെ കുറവാണ് ഇതാണ്. സൈഡെല്ലാം മിസ്സായിട്ടാണ്. ഇപ്പം ഇതിൻ്റെ ഭീമല ഇങ്ങോട്ട് ചരിഞ്ഞിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇല്ല, മൊത്തം പോക്കാം. ആ സ്ട്രീറ്റിൽ ഇതിൻ്റെ ഐറ്റെല്ലാം മൊത്തം പോയിരിക്കാം, മൊത്തം ഇടിഞ്ഞ് പോയിപ്പോ പുഴയിലേക്ക്. ഇത് മറ്റേ സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും സ്ലാബുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ്. മത്സ്യത്തൊഴിലാളികൾ ഏറെ ഭീതിയോടെയാണ് കനാൽ വഴി സഞ്ചരിക്കുന്നത്. ഏത് സമയവും ഭിത്തി തകർന്ന് ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രദേശവാസികളും ഇതുവഴി കടന്നുപോകുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.